ഈ ജിജോ കൊടുത്ത ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 20 പവനോളം സ്വർണം ഈ താഴികെ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു വിവരവും, അതോടൊപ്പം തന്നെ ഈ താഴികക്കുടം ഈ ഇടിവിന്നലേറ്റും ഒരുപാട് കാലം കഴിയുമ്പോൾ അതിൽ ഇറിഡിയം എന്ന് പറഞ്ഞൊരു വസ്തുണ്ട്, ഒരു ലോഹമുണ്ട്, ഒരു മെറ്റലുണ്ട്. അത് സാധാരണ ഒരു ആറ്റോമിക് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന മെറ്റലാണ്, വളരെ കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. അതുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇവരൊക്കെ കൂടി ഇത് കവർ ചെയ്തതാണ്. ഇവർ പറയുന്നത് ഇവർക്കങ്ങനെ മറ്റുള്ള കാര്യത്തിലും ഒന്നും താല്പര്യം ഉണ്ടായില്ല, ഇവർ കളവിന് വേണ്ടി മാത്രം വന്നതാണെന്നാണ് അവർ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ വിനോദ് ഇതിനു മുമ്പ് ബലരാമപുരത്തു നിന്നുള്ള കളവിൽ ആയിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് അവരെ കൂട്ടുമ്പോൾ അവിടെയും ഉപയോഗിച്ചിരുന്നത് സർജിക്കൽ പ്ലാസ്റ്ററാണ്. അപ്പോൾ ഏകദേശം ആ സർജിക്കൽ പ്ലാസ്റ്റർ രണ്ട് സ്ഥലത്തും ഉപയോഗിച്ച രീതിയും മറ്റും വളരെ സാമ്യമുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു പ്രൊഫഷണൽ ടീമാണെന്നും ഇവർ സർജിക്കൽ പ്ലാസ്റ്റർ ഉപയോഗിച്ച ആളുകളെ ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി ശബ്ദരഹിതരാക്കിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണെന്നാണ് നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് കോഴിക്കോട് മൊത്തത്തിലൊരു ടീമുണ്ടല്ലോ. അവിടെ തന്നെ കോഴിക്കോടുള്ള മോഹൻദാസ് എന്ന് പറഞ്ഞൊരു എസ്സിയുണ്ട്, നമ്മുടെ ആൻറ്റി ടെമ്പിൾ തെഫ്റ്റ് സ്കോഡിലുള്ള മോഹൻദാസ് ഉണ്ട്. മോഹൻദാസിനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ തൊട്ടിൽപ്പാലത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, അയാളെ കൂട്ടിക്കൊണ്ടുവരണം, ഈ പോലീസ് ആകുമ്പോൾ കളവ് കേസിലെ പ്രതികളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാവും, കൂട്ടിക്കൊണ്ടുവരണം, അതിൻ്റെ കാര്യം വന്നിട്ട് പറയാം, പക്ഷേ രക്ഷപ്പെട്ടു പോയതെന്ന് പറഞ്ഞു. ഞാൻ തൊട്ടിൽപ്പാലം സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്ന് ഒരു AIC വാസുവാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ വാസുനോട് ഞാൻ പറഞ്ഞു, ഇവിടെ മോഹൻദാസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു SEPO വരും, അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം, അവിടെ ഒരു റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന ഒരാൾ തൊട്ടിൽപ്പാലത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തൊട്ടിൽപ്പാലത്തുള്ള റബ്ബർ എസ്റ്റേറ്റിലുള്ള ടാപ്പേഴ്സിനെയോ ഇല്ലെങ്കിൽ റബ്ബർ എസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും ഉടമസ്ഥനെയോ കണ്ട് ഇപ്പം തന്നെ ചോദിക്കണം, രാത്രിയാണെന്ന് നോക്കണ്ട, അവർക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ബുദ്ധിമുട്ടും നോക്കണ്ട, നിങ്ങൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ പറയുന്ന തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗത്തുള്ള ശേഖർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഏതെങ്കിലും റബ്ബർ എസ്റ്റേറ്റിൽ ടാപ്പ് ചെയ്യണ്ടെങ്കിൽ അയാളവിടെ ലൊക്കേഷൻ കണ്ടു വെക്കണം, അല്ലെ എവിടെയാണ് താമസിക്കുന്നതുകൂടി അറിഞ്ഞു വെക്കണം, ഇവർ വരുമ്പോൾ അവരെ പിടിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞു. വാസു വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു AIC ആണെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് അദ്ദേഹത്തെ ഞാൻ കാണാൻ പറ്റിയിട്ടില്ല. ഈ വാസു പോയി ഈ പറയുന്ന തൊട്ടിൽപ്പാലം റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എനിക്കൊണ്ട് തൊട്ടിൽപ്പാലം മേഖല, കാരണം കുറേ കാലം ഞാനിവിടെ SI ആയിരുന്നു, അന്നത് കുറ്റ്യാടി സ്റ്റേഷൻ്റെ കീഴിലാണ്. അപ്പോൾ തൊട്ടിൽപ്പാലത്ത് കൂടുതലും തെങ്ങും തോപ്പാണ് കൂടുതലും, അവിടുന്ന് പോയിട്ട് മരുതോങ്കര മുള്ളംകുല്ലി ഭാഗത്താണ് ഈ പറയുന്ന റബ്ബർ എസ്റ്റേറ്റ് വരുന്നത്. പിന്നെ കുണ്ടു പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയും ഉള്ളതാണ് റബ്ബർ എസ്റ്റേറ്റ് ഉള്ളത്. അപ്പോൾ അത് എനിക്കൊണ്ട് ഒരു 5 8 റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ, അത് ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. തൊട്ടിൽപ്പാലത്ത് ഈ ശേഖറിലെ വീട് കണ്ടുപിടിച്ചു. അപ്പോൾ മോഹൻദാസും പാർട്ടിയും അവിടെ കോഴിക്കോട് നിന്ന് കുറ്റ്യാടി എത്തി, 1.5 മണിക്കൂർ എടുക്കും ജീപ്പിനാണെങ്കിൽ തന്നെ. ഈ വാസുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വാസും മോഹൻദാസും കൂടി പോയി ശേഖറിനെ കൂട്ടിക്കൊണ്ടു വന്നു. അവർ ശേഖറിനാരെ തൃശ്ശൂർ എത്തിച്ചു, അവിടെ നിന്ന് ഞങ്ങൾ ശേഖറിനെ കല്ലൂപ്പാറക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ അജിനെ പോയി അന്വേഷിച്ചിട്ട് അജി അബ്സ്കൗണ്ട് ചെയ്തപ്പോഴേക്കും, ഈ കന്യാകുമാരിക്കിലൊക്കെ പോയെങ്കിലും അജിയെ കണ്ടു പരിചയമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ടു കിട്ടിയില്ല. അജി അതിലൂടെ അബ്സ്കൗണ്ട് ചെയ്തു. അജി നോക്കുമ്പോൾ ഇതിനു മുമ്പും പല കേസിലും അജി വാണ്ടറ്റാണ്, പ്രതിയാണ്. പിന്നീട് അജിയെ പിടിക്കുന്നത് തമിഴ്നാട് പോലീസ്, ഈ കന്യാകുമാരി ജില്ലയിലുള്ള തമിഴ്നാട് പോലീസ് വേറൊരു ബാങ്ക് റോബറിയുമായിട്ട് ബന്ധപ്പെട്ട് അജി അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ബാങ്ക് റോബറി കേസിൽ അറസ്റ്റ് ചെയ്തിട്ടാണ് അജിയെ നമുക്ക് പിന്നീട് ഹാൻഡ് ഓവർ ചെയ്ത് നമുക്ക് കസ്റ്റഡി മേടിക്കാൻ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള പ്രതികളെയും ഈ ജിജോനെ നമ്മൾ ഈ കേസിലേക്ക്, ജിജോന് ശരിക്കും അറിവുണ്ടായിരുന്നു, ജിജോ ഇത് പറയാണ്ടിരുന്നതാണ്, ജിജു ആവുന്നത്രയും നമ്മളിൽ നിന്നും ഇവർക്ക് വീട് വാടകയ്ക്ക് എടുത്ത കാര്യവും ഇവർ ഓപ്പറേറ്റ് ചെയ്ത കാര്യവും മറച്ചു വെച്ചാണ്. അപ്പോൾ ജിജോനെ നമ്മൾ ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ശേഖരായി, ഉണ്ണിക്കുട്ടൻ, അജി, ജിജോ, ഈ പറഞ്ഞവരൊക്കെ നമ്മളെ അറസ്റ്റ് ചെയ്യാനും ഈ കേസിലേക്ക് തെളിവിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ റിക്കവറി വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ റിക്കവറി സ്വർണം ഇവർ വിറ്റിരുന്നത് ഈ പറയുന്ന ബിജു എന്ന് പറഞ്ഞ അജിയും മറ്റും കൂടി വിറ്റിരുന്നത് മാർത്താണ്ഡത്താണ്, തിരുവനന്തപുരം മാർത്താണ്ഡത്ത് അല്ല, കന്യാകുമാരിക്കടുത്തുള്ള മാർത്താണ്ഡത്താണ്, തിരുവനന്തപുരത്തിൻ്റെ അപ്പുറത്ത്. എങ്കിലും ഈ വിനോദും ചാക്കോയൊക്കെ കൂടി പോയി അവിടെ പോയി ആ സ്വർണം മേടിച്ച ആളെ കണ്ട്, അവർ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും കോവിലിൻ്റെ സ്വർണമാണ് ഇല്ലെങ്കിൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട സ്വർണമാണെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തരും, നമുക്ക് റിക്കവറി തരും, കാരണം ഇല്ലെങ്കിൽ അത് ദൈവികമായിട്ടുള്ള കോപം അവർക്കുണ്ടാകും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇവർ പറഞ്ഞ് കുറച്ചൊരു പ്രഷറൊക്കെ ചെലുത്തി കഴിഞ്ഞപ്പോൾ ആ സ്വർണം നമുക്കത് ഉരുക്കിയ നിലയിലാണെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ രസകരമായ വസ്തുത, 20 പവൻ്റെ സ്വർണം ആണത് പൂശിയതെന്ന് പറഞ്ഞെങ്കിലും അത് 20 ഗ്രാം സ്വർണമേ അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. ആ 20 ഗ്രാം സ്വർണവും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു. താഴെക്കുടത്തിൻ്റെ മറ്റുള്ള പോർഷൻസ് കണ്ടെടുക്കാൻ കഴിഞ്ഞു.
അപ്പോൾ ഇവിടെ തിരിച്ച് ഇവിടെ എത്തിക്കാനും നമുക്കത് ഈ കേസ് ഒരു തെളിവിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു. വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു അത്. കേരളത്തിൽ പിടിച്ചു ഇലിക്കിയ ഒരു കേസ് തന്നെയായിരുന്നു ഈ പറഞ്ഞ കല്ലൂപ്പാറ ദേവീക്ഷേത്രത്തിൻ്റെ കേസ്. പക്ഷെ അന്നതിൽ എനിക്കൊണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡി ജി പി തൊട്ട് താഴോട്ടുള്ള എല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടി അത് നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് കേസ് ഡിറ്റക്ഷനാക്കാൻ പറ്റിയത്. അന്ന് അതിനുവേണ്ടി നമ്മുടെ കൂടെ നിന്നിരുന്നത് ജഗദീഷ് എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പി പത്തനംതിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ദൗർഭാഗ്യവശാൽ പിന്നീട് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ നിന്നാണ് ഈ വിനോദിൻ്റെയും ഈ പറയുന്ന ടീമിൻ്റെയും പ്രവർത്തനം. കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കാരണം നമ്മളുടെ കൂടെ നിൽക്കുകയും നമ്മളോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തവരാണവർ. അപ്പോൾ അവരെ സംബന്ധിച്ചും അവരൊരു പ്രസ്റ്റീജ് കേസായിരുന്നു. കാരണം ഒരു മണിക്ക് പോലീസ് പെട്രോളിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവർ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇതിൻ്റെ തെളിവിലേക്ക് എത്തിച്ച് ഈ വിനോദിൻ്റെ സർജിക്കൽ പ്ലാസ്റ്റർ ഉപയോഗിക്കുന്ന ഒരു ടീമിനെ പറ്റിയുള്ളത് ഈ മൊബൈൽ ഡീറ്റെയിൽസ്, അത് നമ്മളന്നൊരു ടീം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നമ്മളുടെ എക്യുപ്മെൻസ് ആയിട്ടാണെന്ന് കമ്പ്യൂട്ടറൊക്കെ ആയിട്ടാണെന്ന് തൃശ്ശൂരിന്ന് വന്നിരുന്നത്. അവിടെ ഇരുന്ന് തന്നെ അന്നേരം തന്നെ നമുക്ക് ഡമ്പ് കിട്ടുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിരുന്നു. കൂടാതെ മറ്റൊരു ബുദ്ധിമുട്ട് നമുക്ക് നേരിട്ടിരുന്നത് താമസിക്കാനുള്ള സൗകര്യം നമുക്കിവിടെ ഇല്ല. കാരണം ഈ വന്നിരുന്ന എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ താമസിച്ചിരുന്നത് അമ്പലത്തിനോട് ചേർന്ന അമ്പലത്തിൻ്റെ തന്നെ അടുത്ത് തൊട്ട് താഴെയുള്ള ഒരു സ്ഥലത്ത് വീട്ടിലായിരുന്നു. ഒരു വളരെ സൗകര്യങ്ങൾ കുറഞ്ഞൊരു വീട്. ഞാൻ താമസിച്ചിരുന്നത് അന്ന് നമുക്കറിയാം ആ മേഖലയിലുള്ള ഒരുപാട് പേര് വിദേശത്താണ്, ഓസ്ട്രേലിയ, ജർമ്മനി, അമേരിക്കയിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജർമ്മനിയിൽ താമസിച്ചിരുന്ന ഒരാളുടെ വീട് അവർ തന്നെ എനിക്ക് താമസിച്ചോളാൻ പറഞ്ഞ് താക്കോൽ തന്നതാണ്. അവരൊക്കെ വിദേശത്താണെങ്കിലും അവരുടെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ആ താക്കോൽ പിടിച്ച് വന്നിട്ട് ഒരു മൂന്നോ നാലോ ദിവസം അവിടെ തങ്ങി തന്നെ താമസിച്ച് അന്വേഷിക്കേണ്ടി വന്നു. അപ്പോൾ നാട്ടുകാരെല്ലാം വളരെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എനിക്കൊന്ന് വളരെ കോപ്പറേറ്റ് ചെയ്ത കേസാണ്. പക്ഷേ അതിൽ വളരെ സന്തോഷകരമായിട്ട് തോന്നിയത് അന്ന് അമ്പലത്തിൻ്റെ കമ്മിറ്റീൻ്റെ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റ് അന്ന് തന്നെ പറഞ്ഞു ഇത് ഈ ദേവാലയ മോഷണങ്ങൾ അന്വേഷിക്കുന്ന ആ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡിന് വിളിച്ചു വരുത്തി അന്വേഷിപ്പിക്കണം എന്ന് ഒരു അന്ന് തന്നെ അതിൻ്റെ സെക്രട്ടറി അവർ പ്രസ്താവന നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെമ്പിൾ തെഫ്റ്റിന് വിളിച്ചു വരുത്തി ഒരു അന്വേഷണത്തിൻ്റെ കാര്യം നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ അത് ആ കേസ് എനിക്കൊണ്ടത് കുറ്റപത്രം സമർപ്പിച്ചു. പിന്നീട് ഈ അജി എന്ന് പറയുന്ന ആൾ രണ്ട് മാസത്തിന് ശേഷമാണ് പിന്നെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മളെ ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തെയും കൂടി പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒന്ന് കാരണം നോക്കുമ്പോൾ എൻ്റെ സമൻസൊന്നും ഒന്നും കണ്ടില്ല. ഏതായാലും കുറ്റവിചാരണ നടത്തി അതിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു നല്ലൊരു കേസ് നമുക്ക് ഡിറ്റക്ഷനാക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരുപാട് കേസുകളും നമുക്ക് ഈ പറയുന്ന താഴികക്കുടവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ അമ്പലമോഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഇരിടിയും ലോഹം കിട്ടുമെന്ന് പറഞ്ഞ് ആളുകളെ പറഞ്ഞ് പറ്റിച്ച് തട്ടിപ്പ് നടത്തുന്നവരെ പറ്റി അന്വേഷിക്കാനും കണ്ടെടുക്കാനും കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യാനും പറ്റിയിരുന്നു. കാരണം നാഗമാണിക്യം പലപ്പോഴും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ് നാഗമാണിക്യം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന രീതി ഒരുപാട് പേരുണ്ട്. നമുക്കറിയപ്പെട്ട ഇരുതലമൂരി, വെള്ളിമൂങ്ങ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ ജനങ്ങളെ ഏത് രീതിക്ക് പറ്റിച്ച് പൈസ നേടാമോ എന്നുള്ളതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പറയുമ്പോഴത് തൃശ്ശൂർ ഒരു റിട്ടയേർഡ് ജഡ്ജ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ പറയാൻ ഞാൻ മടിക്കുന്നില്ല, ബാലകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതവിടെ പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഇതുതന്നെയാണ്, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിടിയുമായിട്ട് ബന്ധപ്പെട്ടും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ കൊല്ലംകോട് രാജകുടുംബത്തിൻ്റെ അവകാശിയാണ്, ഞാൻ കെ പി കേശവനുമായിട്ട് ബന്ധപ്പെട്ടൊരാളാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരുപാട് പേരെ പറ്റിക്കുകയും എനിക്ക് പരിചയമുള്ള ഒരാൾക്കൊരു വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമാണെന്നും പറഞ്ഞ് കൊടുത്തൊരു വിഗ്രഹം ഒരു 30 ലക്ഷം രൂപ അടിച്ചു അങ്ങനൊക്കെ ഒരു വിഗ്രഹം കൊടുക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം കൊടുത്ത പരാതിയിൽ ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് ശരിക്കുള്ള വിഗ്രഹമാണെന്ന് പറയുകയും പക്ഷേ അതൊരു ക്യൂറേറ്റർ എടുത്ത് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 5-8 വർഷം മാത്രം പഴക്കമുള്ള ഒരു സാധാരണ ഓടിൻ്റെ വിഗ്രഹമായിരുന്നത്. അപ്പോൾ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇദ്ദേഹത്തിന് മധുര പോലീസ് ഈ പറയുന്ന നാഗമാണിക്യത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് മധുര പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്നൊരു മാർഗമായിട്ട് ഈ പറയുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങളും നാഗമാണിക്യവും ഇരിടിയും ഒക്കെ മാറിയിരിക്കുകയാണ്. ജനങ്ങൾ എനിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരുന്നില്ലെങ്കിൽ ഈ ചതി പെട്ടുപോകും. സാധാരണ ഒരു തെഫ്റ്റ് കേസാകുമ്പോൾ അത് പെട്ടെന്ന് ചാർജ് കൊടുക്കാൻ പറ്റും, പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ചാർജ് കൊടുക്കാൻ പറ്റും, വേറെ കൂടുതൽ എവിഡൻസ് ഒന്നും കളക്ട് ചെയ്യേണ്ടില്ല. പക്ഷേ ഈ മർഡർ കേസാകുമ്പോൾ ഇതിൻ്റെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം എടുക്കും. ഈ പറയുന്ന ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് കിട്ടേണ്ടി വരും, ബ്ലഡിൻ്റെ ഗ്രൂപ്പിംഗ് കിട്ടേണ്ടി വരും,
ഇയാളുടെ പ്ലാസ്റ്റർ അയച്ചിട്ട് പ്ലാസ്റ്ററിൽ കടന്ന് സലൈവിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് കിട്ടേണ്ടി വരും. അപ്പോൾ ഇത് മുഴുവൻ കിട്ടി വന്നിട്ട് വേണം നമുക്ക് ചാർജ് കൊടുക്കാൻ. അപ്പോൾ ഈ കുറ്റപത്രം കൊടുത്താൽ തന്നെ നമ്മൾ ഈ കുറ്റപത്രം കൊടുക്കുന്നത് സാധാരണ ഈ സെഷൻസ് ട്രയൽ വരും. അപ്പോൾ സെഷൻസ് കോടതിയിൽ വിചാരണ വരുന്ന കേസ്, മർഡർ കേസ് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ, അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ, റേപ്പ് കേസ്, അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കുറ്റപത്രം കൊടുക്കുമ്പോൾ അത് ഫസ്റ്റ് ക്ലാസ് കോടതി ഇല്ലെങ്കിൽ സി ജെ എം കോടതിയിലാണ്, ആ ബന്ധപ്പെട്ട സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന കോടതി അതാണ് അവിടെയാണ് കമ്മിറ്റ് സബ്മിറ്റ് ചെയ്യാറ്. ആ കോടതി ഈ റെക്കോർഡ്സ് മുഴുവൻ പരിശോധിച്ച് അതെല്ലാം പ്രോപ്പറാണെന്ന് കണ്ട് അതിൽ പ്രതികൾക്ക് സമൻസ് അയച്ച് അവരെ വിളിച്ചു വരുത്തി കേട്ടതിന് ശേഷം എല്ലാം പ്രോപ്പറാണെങ്കിൽ മാത്രമാണത് ജില്ലാ കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനെക്കൊണ്ട് ഇത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2019 മറ്റോ ആണ് ഇതിൻ്റെ കമ്മിറ്റിയിൽ പ്രസിഡൻസ് ചെയ്യാൻ കണ്ടത്. അപ്പോൾ 19 കമ്മിറ്റ് ചെയ്ത കേസ് 4 കൊല്ലമായിട്ട് ഇതിൻ്റെ വിചാരണയ്ക്ക് വന്നിട്ടില്ല. ഒരുപക്ഷേ ജില്ലാ കോടതിയിലുള്ള കേസുകളുടെ ബാഹുല്യമായിരിക്കണം ഇതിൻ്റെ കാരണം. അപ്പോൾ ഞാൻ കണ്ണൂർ എസ് പി ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷം പഴക്കമുള്ള മർഡർ കേസ്, ഒരുപാട് മർഡർ കേസുള്ള ജില്ലയാണ് കണ്ണൂർ എങ്കിലും 10-12 വർഷം പഴക്കമുള്ള മർഡർ കേസ് ഇപ്പോഴും വിചാരണയ്ക്ക് വന്നിട്ടില്ല, വിചാരണയിലെത്തിയിട്ടില്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് കോടതിയുടെ ഭാഗത്തുള്ള ആ ഒരു തിരക്ക്, ജോലി തിരക്കില്ലെങ്കിൽ അവരുടെ കേസുകളുടെ ബാഹുല്യം മൂലവും മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും നീണ്ടു പോകുന്നുണ്ട്. ഈ ഒരു കേസും ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം നീണ്ടു പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. സഫാരി ടിവി സംപ്രേഷണം ചെയ്ത മിഷൻ സ്പേസ് പരമ്പര ഇപ്പോൾ പെൻ ഡ്രൈവിൽ ലഭിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന രസകരമായ പരമ്പര. സ്കൂളുകൾക്ക് ഇതൊരു അമൂല്യ നിധി. വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ശേഖരത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ട്. മിഷൻ സ്പേസ്, 2 പെൻഡ്രൈവ് വോള്യങ്ങൾ ഉടൻ സ്വന്തമാക്കാൻ 999-555-4222 എന്ന നമ്പറിലേക്ക് MS എന്നീ 2 അക്ഷരങ്ങൾ SMS ചെയ്യുക. 2016 മാർച്ചോടുകൂടി ഞാൻ വീണ്ടും തിരിച്ച് ക്രൈംബ്രാഞ്ച് SP ആയിട്ട് വന്നു. അപ്പോൾ 2014 to 2016 ഞാൻ കണ്ണൂർ SP ആയിരുന്നു. അപ്പോൾ 2016 ക്രൈംബ്രാഞ്ച് SP ആയിട്ട് വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ കലാകാരൻ എന്നറിയപ്പെട്ടിരുന്ന ശ്രീ കലാഭവൻ മണിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡായിട്ടുണ്ടായത് ഇന്നത്തെ ADGP ലോ ആൻഡ് ഓർഡർ ശ്രീ അജിത് കുമാർ സാറാണ്. അപ്പോൾ ആ ടീമിൽ എന്നെ ഉൾപ്പെടുത്തി ഞാനും DYSP സുദർശനൻ, DYSP സോജൻ, മറ്റു ഞങ്ങളുടെ ടീമിലുള്ള എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിപുലമായിട്ടൊരു ടീം രൂപീകരിച്ചു. ചാലക്കുടി DYSP ചാലക്കുടി ചെയ്യിക്കുണ്ടായിരുന്നു. അപ്പോൾ 5/3/2016 ഈ കലാഭവൻ മണിയെ പുലർച്ചെ ഇങ്ങനെ ബ്ലഡ് വോമിറ്റ് ചെയ്ത് അൺകോൺഷ്യസ് ആയിട്ട് ചാലക്കുടി പരിസരത്തുള്ള സഭാ ഹോസ്പിറ്റലിലും തൊട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ വേറൊരു ഡോക്ടറും ഒക്കെ ചികിത്സ കൊടുത്തിട്ടും അത് അത്രയ്ക്ക് വലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നേരെ അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ കലാഭവൻ മണിക്കൊരു പാടിയുണ്ട്, ചാലക്കുടി പുഴയുടെ തീരത്താണ്. കലാഭവണിൻ്റെ വീട് കൂടാണ്ട് സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നേരത്തെ ജോലി എടുത്തിരുന്ന ഒരു സ്ഥലം മേടിച്ച് അദ്ദേഹം അവിടെ ഒല കൊണ്ടൊരു ചെറിയ ഷെഡ് കെട്ടി അതൊരു പാടിയായിട്ട് പുഴയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, അവിടെ ഇരുന്നാൽ ഈ ചാലക്കുടി പുഴ ഒഴുകുന്നതും ചാലക്കുടി പുഴയിൻ്റെ തീരത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കാവുന്നൊരു പാടി എന്നാണ് ഇവർ വിളിക്കുന്നത് കെട്ടിയിട്ടുണ്ട്. കൂടാതെ തൊട്ടപ്പുറത്ത് 2 റൂമായിട്ട് ഒരു ബെഡ്റൂമും ഒരു സിറ്റൗട്ടും മാതിരി ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ മുറിയുള്ള ചെറിയൊരു വീടും മണി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മണി അടുത്ത് മിക്കവാറും താമസിക്കുന്നത് ഈ പറയുന്ന പാടിയും ഇതുമായിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലുമായിരിക്കും. അപ്പം മണീൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആ ചാലക്കുടിക്കാരൻ്റെ മണി എന്ന് പറയുന്ന പോലെ തന്നെ ചാലക്കുടിക്കാരൻ കൂടെ ഒരു ഇഷ്ടത്തോടനായിരുന്നു മണി. മണി അവിടെ ഉണ്ടെങ്കിൽ മണിയുടെ പല സുഹൃത്തുക്കളും മുഴുവൻ ആ പാടിയിലുണ്ടാവും. അവരൊക്കെ അവിടെ 10-12 പേരുണ്ടാവും. അവർ അവിടെ ഭക്ഷണം കഴിക്കും, മദ്യപിക്കേണ്ടവർക്ക് മണീൻ്റെ വക തന്നെ മദ്യയോടെ എത്തിച്ചു കൊടുക്കും, മേടിച്ചു കൊടുക്കും. അതിനുവേണ്ടി മണിക്ക് സഹായിക്കാൻ ആൾക്കാരുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാൻ അവിടെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ 4-ാം തീയതി മണി അവിടെ ഇവരായിട്ട് ആഘോഷിച്ച് ഒന്നിച്ചുണ്ട്. മണിനെ കാണാൻ വേണ്ടി 4-ാം തീയതി വൈകിട്ട് എന്നെ കൂടി ഇടുക്കി ജാഫർ വന്നിട്ടുണ്ട്, തരികട സാബു, നാദിർ ഷാ, അപ്പോൾ ഇവരൊക്കെ അന്നോട് എത്തിയിട്ടുണ്ട്, ഈ മണീൻ്റെ സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ മണീൻ്റെ സുഹൃത്തുക്കളായ മറ്റുള്ളവർ ആ ചാലക്കുടിക്കാരായ ആൾക്കാർക്ക് മണി കുറച്ച് ചീട്ടൊക്കെ മേടിച്ചു കൊടുത്ത് അവർ പുറത്തിരുന്ന് ചുറ്റി കളിക്കുന്നു. ബീഫൊക്കെ മേടിച്ചു കൊടുത്ത് ബീഫ് ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് മേടിക്കാൻ വേണ്ടി മണി രണ്ട് ബോട്ടിൽ മദ്യം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. മണി തന്നെ ഒരു 8-10 ബോട്ടിൽ ബിയർ മേടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മണി ബിയർ മാത്രമേ കുടിക്കുന്നുള്ളൂ. പിന്നെ ക്യാൻഡ് ഡ്രിങ്ക്സ് എന്തെങ്കിലും ആണെങ്കിൽ അത് മാത്രമാണ്, ഐ മീൻ സോഫ്റ്റ് ഡ്രിങ്ക്സാണ് പിന്നെ കുടിച്ചിരുന്നത്. അപ്പോൾ മണീൻ്റെ ശരീരം ശോഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ മണിക്ക് ഡയബറ്റിക്കാണ് മണി. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, കൂടാണ്ട് തന്നെ മെഡിസിനും കഴിക്കുന്നുണ്ട്, രണ്ടുമുണ്ട്. ഇടുക്കി ജാഫറും സാബുക്ക് തിരിച്ചു പോകുന്നത് രാത്രി വല്ലാണ്ട് വൈകിട്ടാണ്. അവരവിടുത്തെ ഒരു സൽക്കാരമൊക്കെ കഴിഞ്ഞ് വളരെ വൈകിട്ടാണ് തിരിച്ചു പോകുന്നത്. അതിനുശേഷം മണിയും സുഹൃത്തുക്കളും കൂടി രാത്രിത്തെ ഭക്ഷണം അത്താഴം കഴിക്കുന്നത് 1:50, അതായത് പുലർച്ചെ 5-ാം തീയതി പുലർച്ചെ 1:50, രാത്രി 1:50 ഫുഡ് കഴിക്കുന്നത്. അതൊക്കെ കഴിച്ച് മണി കടന്നു. 5:40 മണി എഴുന്നേറ്റിട്ടുണ്ട്. 5:40 എഴുന്നേറ്റിട്ട് മണി അവിടെ ബിയർ പൊട്ടിച്ച് ബിയർ കുടിച്ചു. അതിനുശേഷം മണി കിടന്നിരുന്ന റൂം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ചെറിയ വീടെന്ന് പറഞ്ഞില്ലേ, രണ്ട് മുറികളുടെ ചെറിയ വീട്, അവിടെ നിന്ന് ഈ പാടിയിൽ കിടന്നിരുന്ന മണീൻ്റെ സുഹൃത്തുക്കളുണ്ട്, മണീനെ സഹായിക്കാൻ നിൽക്കുന്നവരും അവരുടെ സുഹൃത്തുക്കളുടെയും ഇടക്കുമെന്ന് അവരെ നടക്കുമെന്ന് അവരെയും കെട്ടിപ്പിടിച്ച് മണി കിടന്നുറങ്ങുന്നു. വീണ്ടും ഒരു 7-7 മണിയോടുകൂടി മണി റൂമിലേക്ക് പോകുന്നു. പിന്നീട് ഇൻസുലിൻ എടുക്കാൻ ചെന്ന മണീൻ്റെ സുഹൃത്ത്, ഒരു ഇൻസുലിൻ എടുക്കുന്നത് ഒരു സുഹൃത്താണ് മണീൻ്റെ. അപ്പോൾ അവർ കാണുന്നത് മണി ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന വാഷ് ബേസിലേക്ക് മണി ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് വാഷ് ബേസിൻ്റെ പുറത്തേക്ക് പോയ ബ്ലഡ് കൈകൊണ്ട് തട്ടി മാറ്റി വാഷ് ബേസിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളയുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല മണിയേട്ട ഇത് ബുദ്ധിമുട്ടാണല്ലോ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ. അപ്പോൾ മണി പറഞ്ഞു, ഇത് കുഴപ്പമില്ല, ഇത് സാരമില്ല, ഇത് എന്തോ ചെറിയ തൊണ്ടയിലെന്തോ പൊട്ടിയിട്ടായിരിക്കണം, കാര്യമോ കണ്ട. അയാൾ പോയി തിരിച്ച് വീണ്ടും, അപ്പോൾ മണി കുടിക്കാൻ ഡ്രിങ്ക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോദിച്ചപ്പോൾ അയാൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുത്തു. അത് കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ മണി വീണ്ടും വോമിറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലോറിലാണ് വോമിറ്റ് ചെയ്യുന്നത്, മണീൻ്റെ ബാത്റൂമിലാണ് വോമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട അപ്പോൾ ഇയാൾ മണിയോട് പറഞ്ഞത് ശരിയല്ല, പെട്ടെന്ന് റെഡി ആവണം. അപ്പോൾ അത് കഴിഞ്ഞ് മണി ഒന്നും പറയാണ്ട് വന്ന് കിടന്നു. ഇനി സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വന്ന് കിടന്നു. അപ്പോൾ ഇദ്ദേഹം സുഹൃത്തുക്കളെയും മണിയുടെ മാനേജർ ജോബിയാണ്, ജോബിനേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ ജോബിക്ക് വന്ന് നേരെ സഫാ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് അവരെ വിവരം അറിയിച്ചു. അവർ വന്നിട്ട് ടാബ്ലറ്റ് കൊടുത്തു. അപ്പോൾ ടാബ്ലറ്റ് മണി വോമിറ്റ് ചെയ്ത് പോയി. പിന്നെ ഒരു ഡ്രിപ്സ് കൊടുത്തു മണിക്ക്. അപ്പോഴേക്കും മണീൻ്റെ സുഹൃത്തുക്കളായ വേറെ ഡോക്ടറുണ്ട്, അദ്ദേഹം ആലപ്പുഴയിലൊരു സൈക്കാട്രിസ്റ്റാണ്, അദ്ദേഹം എത്തി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഡോക്ടറോട് വരാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചു. എങ്കിലും മണി ഇവരൊക്കെ കൂടി നിർബന്ധിച്ച് മണിയെ നേരെ അമൃത ഹോസ്പിറ്റലിൽ, മണീൻ്റെ ട്രീറ്റ്മെൻറ്റ് അമൃത ഹോസ്പിറ്റലിലാണ്, അവിടെ കൊണ്ടുപോയി. അപ്പോൾ പോകുന്ന വഴിക്കാണ് മണിയുടെ വീട്, മണിയുടെ ബ്രദർ രാമകൃഷ്ണൻ്റെ വീട് കൊണ്ടുപോകുന്ന വഴിക്കാണ്. പക്ഷേ മണിക്ക് ഒരു ആത്മബന്ധം എനിക്ക് തോന്നി, സുഹൃത്തുക്കളായിട്ട് മണിക്ക് ഒരു ആത്മബന്ധമുണ്ട് എല്ലാവരുമായിട്ടും. അതേ രീതിക്കാണ് മണി അവരെ ട്രീറ്റ് ചെയ്യുന്നതും അവർ മണിയെ ട്രീറ്റ് ചെയ്തിരുന്നതും അതേ രീതിക്കാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്നും പറയാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള വ്യഗ്രത കൊണ്ടായിരിക്കണം നേരെ അമൃത ഹോസ്പിറ്റലിൽ എത്തിച്ചു. വൈകിട്ട് 5:30 മറ്റോ അമൃത ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഡോക്ടറിൻ്റെ ചികിത്സയിൽ മണീൻ്റെ മറ്റുള്ള ടെസ്റ്റ് മുഴുവൻ നടത്തി. 6-ാം തീയതി ആണ് ചികിത്സ ആരംഭിക്കുന്നത്. അപ്പോൾ 6-ാം തീയതി ചികിത്സ ആരംഭിച്ചു മണി. അതിനുശേഷം മണി കോൺഷ്യസ് ആണ്, സിസ്റ്റർ എന്നപ്പോൾ മണി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ മണി വണ്ടിയിൽ വെച്ച് കുറച്ച് ഫെയിൻ്റ് ആയെങ്കിലും പോകുന്ന വഴിക്ക് അമൃത ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കുറച്ച് പുറത്ത് വെച്ച് മണിക്ക് മണി ഓർമ്മ വീണു. അവിടെ നിന്ന് കുടിക്കാൻ വെള്ളമോ സോഡയോ മറ്റോ വേണമെന്ന് പറഞ്ഞ് അവർ സോഡ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് മണി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹോസ്പിറ്റലിലെ നേഴ്സ് മറ്റ് ചെക്കപ്പിന് വന്നപ്പോഴും മണി തമാശമായിട്ട് പറയുകയും ചെയ്തു. ആ സിസ്റ്റർ, ഞാനിവിടെ തന്നെ വേണ്ടി വരുമോ എന്നാൽ വിട്ട് തമാശയൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ട്രീറ്റ്മെൻറ്റിലിരിക്കെ മണീൻ്റെ ബി പി താഴോട്ട് പോയി. ഹൈപ്പർ ബി പി എന്നുള്ളതിനേക്കാൾ താഴോട്ട് ബി പി ലോ ആയി. വൈകിട്ട് 6-ാം തീയതി വൈകിട്ട് മണി മരണപ്പെട്ടു. അത് വലിയൊരു വാർത്തയായിരുന്നു എനിക്കൊണ്ട്. എല്ലാവർക്കും ഒരു വിശ്വസിക്കാൻ കഴിയാത്തൊരു വാർത്തയായിരുന്നു മണി മരിച്ചു എന്നുള്ളത്. മണീൻ്റെ ഇൻക്വസ്റ്റ് ഒക്കെ സാധാരണ പോലെ ഒരു കേസെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ചാലക്കുടിയാണ് കേസെടുത്തത്. ചാലക്കുടി പോലീസ് കേസെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. അതിൻ്റെ പോസ്റ്റ്മോർട്ടം തൃശ്ശൂര് മെഡിക്കൽ കോളേജിൽ നടത്തി. അതിനുശേഷം നമുക്കറിയാം മണീനെ കാണാൻ വന്ന ആളുകളുടെ ഒരു മണീനെ സ്നേഹിക്കുന്ന മണീൻ്റെ കലാവിരുന്ന് ആസ്വദിച്ചിരുന്ന ഒരുപാട് പേര് എനിക്കൊന്ന് അടുത്ത കാലത്ത് തൃശ്ശൂർ കണ്ടതിൽ വെച്ച്
വലിയൊരു ജനാവലി മണിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യ അക്കാദമി ഹാളിലും മണിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് പോകുമ്പോൾ അതിന് ശേഷവും തമിഴ്നാട്ടിലെ മണിയുടെ ആരാധകർ വന്ന് പലപ്പോഴും വിങ്ങിപ്പൊട്ടുന്നതും മണീനെ മറവീത സ്ഥലത്ത് പോയി കരയുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ മണീൻ്റെ ഒരു ആരാധക വൃന്ദം മണീൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കുന്നത് മണീൻ്റെ മരണശേഷമാണ്. ഈ നമ്മുടെ കലാഭവൻ മണി അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലക്ക് മണീൻ്റെ മരണത്തിൽ ചില സംശയങ്ങളൊക്കെ പലരും ഉന്നയിച്ചിരുന്നു. മണീൻ്റെ ബ്രദർ രാമകൃഷ്ണൻ തന്നെ മണീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അറിയിച്ചില്ല, മണീൻ്റെ വീട്ടിൽ അറിയിക്കണ്ടെന്ന് കൊണ്ടുപോയി. അപ്പോൾ ആ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഒരു ഡെത്തിൽ തന്നെ ഡോക്ടർ ഇൻറ്റിമേഷൻ കൊടുക്കുകയുണ്ടായി. ഈ സാധാരണ ഒരു ഡെഡ് ബോഡി ഇല്ലെങ്കിൽ ഒരാൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചാലും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഒരു മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് സാറിനെ പറയാറ്. മെഡിക്കോ ലീഗൽ കേസാണെന്ന് ഡോക്ടർക്ക് തോന്നിയാൽ ഡോക്ടർ ഇത് പോലീസിന് ഇൻറ്റിമേറ്റ് ചെയ്യും. അതൊരു ഡെത്ത് ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ അറിയിക്കാറ്. മരിച്ചു കഴിഞ്ഞാൽ ഇൻറ്റിമേറ്റ് ചെയ്യും. മറ്റുള്ള കേസിൽ ഒരു MLC ഇൻറ്റിമേഷൻ എന്ന് പറയും. അപ്പം മണീൻ്റെ കാര്യത്തിൽ ഡോക്ടറിൻ്റെ ഇൻറ്റിമേഷനിൽ പറഞ്ഞിരിക്കുന്നത് സസ്പെക്റ്റഡ് പോയിസണിങ് എന്നാണ്. മണീൻ്റെ ഉള്ളിൽ പോയിസൺ ചെന്നിട്ടുണ്ട് എന്നുള്ള മട്ടിലാണ് ഇൻറ്റിമേഷൻ കൊടുക്കുന്നത്. അതോടൊപ്പം മണീൻ്റെ ബ്രദറിൻ്റെയും മറ്റുള്ളവരുടെയും അഭിപ്രായമൊക്കെ നോക്കിയിട്ടാണ് ഇതൊരു കേസെടുക്കുന്നത് പോലീസ്. സാധാരണ എടുക്കുന്ന പോലെ തന്നെ അന്നാച്ചുറൽ ഡെത്ത്, ഒരു അസാധാരണ മരത്തിനുള്ള കേസാണ് പോലീസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നടത്തി. മണീൻ്റെ വിസറ ആന്തരിക അവയവങ്ങൾ എന്ന് പറയും, അത് മുഴുവൻ നമ്മൾ കെമിക്കൽ അനാലിസിസിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അത് ഫോറൻസിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു റിപ്പോർട്ടിന് വേണ്ടി നമ്മുടെ ഹൈദരാബാദ് അയച്ചു കൊടുത്തു. ഹൈദരാബാദ് ഏറ്റവും നല്ല, നമുക്കൊരു ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഗുജറാത്തിനെ പോലെ തന്നെ ഗാന്ധിനഗറിനെ പോലെയുള്ള നല്ലൊരു ലബോറട്ടറി ഹൈദരാബാദുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ സ്പെഷ്യൽ ടീം രൂപീകരിച്ചാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ആ സ്പെഷ്യൽ ടീമിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ മെഡിക്കൽ ടീം, പല ഡോക്ടേഴ്സ് പല എക്സ്പെർട്സ് ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ ടീമും ഫോം ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ബേസ് ചെയ്താണ് ഫോം ചെയ്ത്. അതോടൊപ്പം തന്നെ മണീനെ ട്രീറ്റ് ചെയ്തിരുന്ന അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അറിയപ്പെടുന്ന ടോക്സിക്കോളജിസ്റ്റ് ആയിരുന്ന ഒരു പിള്ള സാറുണ്ട്, അദ്ദേഹത്തിന് നമ്മൾ ലീഗലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ, ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ മേടിച്ചിട്ടുണ്ട്. അതോടൊപ്പം അന്നുണ്ടായിരുന്ന ഡോക്ടർ ഉമാദത്തൻ, ഫോറൻസിക് സയൻസിൻ്റെ തലതൊട്ടപ്പൻ എന്നറിയപ്പെട്ടിരുന്ന ഉമാദത്തനുണ്ട്. കേരളത്തിൻ്റെ മെഡിക്കൽ ലീഗൽ അഡ്വൈസറായിരുന്നു സ്റ്റേറ്റിൻ്റെ. ഒരുപാട് കാലം അദ്ദേഹം വിദേശത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പക്ഷേ വളരെ ഗ്രാഹ്യമുള്ള, പലപ്പോഴും പോലീസിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടാലൻ്റുള്ള ഒരു ഫോറൻസിക് പ്രൊഫസറായിരുന്നു ഉമാദത്തൻ സാറ്. അദ്ദേഹം മരിച്ചു പോയിപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ട്. അപ്പോൾ വളരെ കൂലങ്കൂഷമായൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഈ പാടി പലവട്ടം പരിശോധിക്കുകയും അതിൻ്റെ പരിസരത്ത് കാണപ്പെട്ടിരുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ കണ്ടെടുക്കുകയും ബന്ധുവസിലെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും, അവിടെ നിന്ന് ഉണ്ടായിരുന്നവർ, ഈ മണീൻ്റെ സുഹൃത്തുക്കളായിട്ട് മണീനെ കാണാൻ തലേദിവസം വന്ന ജാഫർ, തരികട സാബു ഉൾപ്പെടെയുള്ള എല്ലാവരെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണിയുടെ ബ്ലഡിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് മീഥൈൽ ആൽക്കഹോളിൻ്റെ അംശം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില പെസ്റ്റിസൈഡ്സും കിട്ടിയിട്ടുണ്ട്.